നമസ്കാരം കൈപ്പേശ്ശേരി കോവിന്ദമ്പൂരി ഈ ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ വരുമ്പോൾ ഏതു മാസമാണ് കുട്ടിയുടെ പിറന്നാൾ ഡിസംബറിലെ തിരുമേനി അല്ല ഏതു മാസമാണ് ഡിസംബറിൽ അങ്ങനെ ഒരു ആംഗലേയ രീതിയിലേക്ക് നമ്മുടെ പിറന്നാളുകൾ മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നിർബന്ധമായിട്ട് നമ്മുടെ ഇടയ്ക്കൊരു ശുദ്ധീകരണം വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ശരിക്കും ജന്മനക്ഷത്രം എന്ന് പറയുന്നതും ബർത്ത്ഡേ എന്ന് പറയുന്നതും രണ്ടാണ് ജനന ദിവസത്തെ ബർത്ത് ഡേ എന്ന് ഫേസ്ബുക്കിൽ വന്ന ദിവസത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ആൾക്കാരായിരുന്നു നമ്മൾ ഫേസ്ബുക്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമല്ലോ അന്നാണ് ആശംസകളൊക്കെ അന്ന് തന്നെ കേക്ക് മുറിക്കുക അല്ല അങ്ങനെയൊക്കെയല്ലേ അങ്ങനെയല്ല ഇതൊന്നുമല്ല ഇതിനൊക്കെ ഒരു പവിത്രതയുണ്ട് ഇതിനൊക്കെ ഒരു ശ്രേഷ്ഠതയുണ്ട് ഇതിനൊക്കെ ഒരു കേമത്ത എന്താ നമ്മൾ ജനിച്ച മലയാള മാസത്തിലെ നമ്മൾ ജനിച്ച ആ നക്ഷത്രത്തിൽ ആണ് നമ്മൾ പിറന്നാൾ എന്ന് പറയുന്നത് ഈ പിറന്നാൾ തന്നെ രണ്ട് തരമുണ്ട് ആട്ടപ്പിറന്നാളും ഉണ്ട് പക്കപ്പിറന്നാളും ഉണ്ട് എന്താണ് ആട്ടപ്പിറന്നാൾ അല്ലെങ്കിൽ എന്താണ് പക്കപ്പിറന്നാൾ നമുക്കറിയാം എല്ലാ മലയാള മാസത്തിലും ഓരോ മാസത്തിലും വരുന്ന നക്ഷത്രത്തെ നമ്മൾ പക്കപ്പിറന്നാൾ എന്നും എല്ലാ വർഷത്തിൽ ഒരിക്കൽ നമ്മളിപ്പോൾ മേടമാസത്തിൽ തിരുവോണത്തിനാ ജനിച്ചെങ്കിൽ ആ മേടമാസത്തിൽ തിരുവോണം വരുമ്പോൾ ആട്ട പിറന്നാളതും ഇനി പിറന്നാളിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം ചെയ്യാതിരിക്കാം അങ്ങനെയുണ്ടല്ലോ ചിലര് രാവിലെ പിറന്നാളല്ലേ വളരെ കേമായിട്ട് നല്ലതായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഷാംപൂ ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് ഷേവൊക്കെ ചെയ്ത് മീശയൊക്കെ നല്ല മിടുക്കനാക്കി വെച്ച് കേമായിട്ട് അല്ലേ അങ്ങനെയൊന്നുമല്ല പിറന്നാളിന് ശരിക്കും എണ്ണ തേക്കാൻ പാടില്ല പിറന്നാളിന് ഷൗരം ചെയ്യാൻ പാടില്ല പിറന്നാൾ ദിവസം അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ഉപനയനം സമാവർത്തനം വിവാഹം മംഗളകർമ്മങ്ങളെ കയറി താമസം അങ്ങനെയൊന്നും അ നക്ഷത്രത്തിൻ്റെ അന്ന് പാടില്ല എന്നാണ് പറയാറ് രണ്ട് എല്ലാ പക്കപ്പിറന്നാളിനും നിർബന്ധമായിട്ട് നമ്മുടെ ദേശത്തിൻ്റെ അധിപതിയായ അമ്പലം നമ്മ ചില ആൾക്കാരുടെ മൂലകുടുംബം അല്ലെങ്കിൽ ധർമ്മദൈവം ഇല്ലേ പരദേവതയൊക്കെ വളരെ ദൂരത്തായിരിക്കും അപ്പോൾ അവരോടൊക്കെ അങ്ങനെ പക്ക തോറും ആ ദൂരെയുള്ള അമ്പലത്തെ തൊഴാനൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും ആ പക്ഷേ ഒരു ആട്ടപ്പിറന്നാൾ എന്ന് പറഞ്ഞ ഒരു കൃത്യമായിട്ട് ഒരു പിറന്നാൾ കഴിഞ്ഞ് പിറ്റത്തെ വർഷത്തെ പിറന്നാളിനുള്ളിൽ ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ പരദേവത എവിടെയാണോ ആ പരദേവതയെ നമ്മൾ തൊഴുതിരിക്കണം സാധാരണ മലയാള മാസത്തിലെ മാസം തോറും വരുന്ന നക്ഷത്രത്തിൽ നമ്മുടെ ദേശത്തെ ഏറ്റവും പുരാതനമായി നിൽക്കുന്ന ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തെയാണ് ദേശാധിപതി എന്ന് വിചാരിക്കണേ ആ ദേശാധിപതി ആയി നിൽക്കുന്ന അമ്പലത്തിൽ പോയി നമ്മൾ ഗണപതി ഹോമം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നെയ്വിളക്ക് പുഷ്പാഞ്ജലികൾ കടുംപായസം അങ്ങനെ എന്താണോ മനസ്സിൽ തോന്നണേ യഥാശക്തി അവനവൻ്റെ ശക്തിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക പുതിയ യാത്രകൾ നടത്താതിരിക്കുക അന്ന് പുതിയ യാത്രകൾക്കൊന്നും അങ്ങ് പോകാതിരിക്കുക അന്നത്തെ ദിവസം നിർ നിർബന്ധമായി അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ അന്നത്തെ ആ അമ്പലത്തിലെ തന്നെ ആചാര്യന് അല്ലെങ്കിൽ പൂജകന് അല്ലെ പൂജ കഴിക്കുന്ന ശ്രാഹ്മണന് അല്ലെങ്കിൽ അവിടുത്തെ ശാന്തി ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു വെ രണ്ട് മൂന്ന് വെറ്റവരടയ്ക്ക് ഒരു നാണയമെങ്കിലും അതിന് പൈസ വെക്കണമെന്ന് പോലുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ബ്രാഹ്മണന് ദക്ഷിണ കിട്ടാൻ വേണ്ടി എന്ന് പറയേണ്ട ഒരു നാണയെങ്കിലും വെച്ച് ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിക്കുക കാരണം നമ്മൾ ഇത്രയും ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓരോ പിറന്നാൾ കഴിയുമ്പോഴും നമ്മളിന്ന് മാറുക എന്ന് പറയുന്നൊരവസ്ഥയാണല്ലോ അപ്പോൾ അത് മാറി പുനർജന്മ ഒരു പുനർ ശുദ്ധീകരണം നമ്മൾ നടത്താനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മളെന്താ നമ്മുടെ നക്ഷത്ര ദിവസങ്ങൾ പോകുമ്പോൾ നമുക്കതിന് പ്രത്യേകതകളുണ്ട് നമ്മൾ ജനിച്ച നക്ഷത്ര ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറേ ദുരിതങ്ങൾക്ക് ശമനം വരുന്നുണ്ട് നമ്മുടെ നക്ഷത്ര ദിവസം നമ്മൾ ക്ഷേത്രദർശനങ്ങൾ നടമ്പം നമ്മുടെ സങ്കടങ്ങൾക്ക് കുറച്ച് അറിവ് വരുന്നുണ്ട് നന്മയ്ക്ക് ശക്തി കൂടുന്നുണ്ട് ശ്രേഷ്ഠതയ്ക്ക് ശക്തി കൂടുന്നുണ്ട് നമ്മുടെ ആ പക്ക പിറന്നാളെന്നുള്ള സങ്കല്പത്തിൽ ഭഗവാൻ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ജനിച്ച ദിവസം നമ്മൾ ചെയ്യുന്ന ജനിച്ച നക്ഷത്ര ദിവസം അതേ ഭഗവാന്റെ മുമ്പിൽ കാൽക്കൽ വീണിട്ട് ഇതുവരെ ചെയ്തിൽ തെറ്റുണ്ടെങ്കിൽ പൊറുക്കണമെന്നും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളിൽ അവിടുത്തെ ബുദ്ധി അല്ലെങ്കിൽ അവിടുത്തെ അനുഗ്രഹം എനിക്ക് ബുദ്ധിയുടെ രൂപത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെ അവിടുത്തെ അനുഗ്രഹം എനിക്ക് ശക്തിയായി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഊർജത്തെ നമ്മുടെ ആ എനർജിയെ നമുക്ക് ശാക്തീകരിക്കാനും ശക്തിമക്താക്കാനും ഏറ്റവും ശക് നല്ല സംരം സമയമാണ് ഈ പക്കപ്പിറന്നാളും ആട്ടപ്പിറന്നാളും അതുകൊണ്ട് പിറന്നാൾ ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്ക് പത്ത് മെഴുകുതിരി കത്തിച്ച് പത്ത് ഊതി കിടത്തിയിട്ട് അതിൻ്റെ മുകളിലൊരു കിഴക്കി വെച്ച് അതും വെട്ടിമുറിക്കലല്ല ഏറ്റവും ആദ്യം അവനവൻ്റെ ഈ പറഞ്ഞ ക്ഷേത്രമര്യാദകൾ അല്ലെ ക്ഷേത്ര ആചാരങ്ങൾ അല്ലെങ്കിൽ അന്ന് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സമ്പത്തുള്ളവരാണെങ്കിൽ അടുത്തുള്ള അനാഥാലയത്തിൽ അഞ്ച് കിലോ അരി മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അനാഥരായി നിൽക്കുന്ന രണ്ട് പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം ആർക്കെങ്കിലും ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ദൈവം തന്നിരിക്കുന്ന ഈശ്വരൻ തന്നിരിക്കുന്ന സ്വത്തുക്കൾ ആ ഒരു ഭാഗം പാവങ്ങൾക്കട്ടായി സംഭാവന ചെയ്യാം ഇതൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം ഒരു പുണ്യവൃത്തിയാണ് ചെയ്യേണ്ടത് മനസ്സിലായോ അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടിയെ അല്ലെങ്കിൽ വ്യക്തിയെ നമ്മൾ ഉച്ചയ്ക്ക് കൂട്ടം നാലുകൂട്ടം കൂട്ടാൻ നാലുകൂട്ടം കറി എന്ന് പറഞ്ഞത് രണ്ട് തോരനും രണ്ട് കൂട്ടാനായാലും നാലു കൂട്ടേ ഒരു ഊണ് ഉണ്ടാക്കുക അത് ഗണപതിക്ക് ആദ്യം വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ പിറന്നാളുകാരന് കൊടുക്കുക പിറന്നാളുകാരൻ കിഴക്കോട്ട് തിരിഞ്ഞ് ഭക്ഷണം കഴിക്കുക ശുദ്ധമായിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ ഒരു പിറ അത് ആട്ടപ്പുറന്നാളിനാണ് വർഷത്തിൽ വരുന്ന പിറന്നാളിനാണ് അങ്ങനെയൊക്കെ ചെയ്യുക ഇന്നിപ്പോൾ എന്താ മത്സ്യമാംസാദികളൊക്കെ മേടിച്ച് നോൺ വെജിറ്റേറിയനൊക്കെ മേടിച്ച് അതിനെയൊക്കെ വെട്ടിമുറിച്ച് ഈ ജീവികളിലെ എല്ലാ പ്രാക്കും വാങ്ങിച്ചുകൊണ്ട് ഈ ശവമൊക്കെ നമ്മൾ ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെയൊന്നും പുറന്നാളും നമ്മൾ ആ ഒരു ദിവസമെങ്കിലും നമ്മളതിൻ്റെ ശുദ്ധത്തിലേക്ക് നമ്മൾ മാറണം അത്യാവശ്യം കുടുംബത്തിലെ നാമജപാതികളൊക്കെ സങ്കല്പിച്ച് ഞാനെപ്പോഴും പറയാറുണ്ട് ഈ നാമം ജപിക്കുന്നവരൊക്കെ നിങ്ങളുടെ പണ്ട് തന്നെ പണ്ടൊരു വീഡിയോ പണ്ടിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുള്ളവരെല്ലാവരും കൂ ഒരു കുറേ കുടുംബങ്ങൾ കൂടിയിട്ട് ഓരോ ദിവസവും ഓരോ കുടുംബത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കുടുംബത്തിൽ നാമജപമൊക്കെ സങ്കല്പ നടത്തുമ്പോൾ ജപിക്കുന്നവർക്കും കുടുംബത്തിനും അതാത് കുടുംബം നമ്മുടെ മാറി വരുമല്ലോ അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അല്ലെ കുടുംബജനങ്ങളെല്ലാം കൂടി അല്ലെങ്കിൽ പരിജനങ്ങൾ കൂടി എല്ലാവരുടെ കുടുംബത്തിലും നാമജപമൊക്കെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവര് നാമം ജപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അതൊക്കെയാണ് അതിൻ്റേതായി നിൽക്കുന്ന ആ ഒരു ഐശ്വര്യവും ആ കുടുംബം ആ വ്യക്തിക്കൊരു ദീർഘായസം ആ വ്യക്തിയുടെ കഷ്ടതകളിൽ നിന്നുള്ള മാറ്റവും ആ നന്മയൊക്കെ അപ്പോൾ പിറന്നാൾ ദിവസം ഒരു വെറുതെയുള്ള ഒരു സാധാരണ ദിവസമായി കണക്കാക്കേണ്ടതല്ല പിറന്നാൾ ദിവസം ഒരു വ്യക്തി അവനവൻ്റെ കൃത്യമായി നിൽക്കുന്ന ജനനത്തിന് ഈശ്വരൻ്റെ അടുത്ത് സമർപ്പണം ചെയ്യാനും പുതിയ മുൻപോട്ടുള്ള യാത്രകളിൽ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും അവന് കിട്ടുന്ന അവസരമാണ് പിറന്നാൾ അപ്പോൾ ആ പിറന്നാൾ ദിവസം വളരെ കേമത്തമായി നിങ്ങൾ കൊണ്ടു നടക്കാമെങ്കിൽ വളരെ വളരെ ഐശ്വര്യപ്രദം മുന്നോട്ട് വരും അതുകൊണ്ട് അതിനെ മലയാള മാസത്തിലെ നക്ഷത്ര സങ്കല്പത്തിൽ തന്നെ കണ്ടുപിടിക്കുക അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അത് പരമ്പരയിലേക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ ജീവിക്കുന്ന ജനിക്കുന്ന ഈ സംസ്കൃതിയുടെ ആ സംസ്കാരം നമ്മൾ നിലനിർത്തുമ്പോഴാണ് നമുക്ക് നമ്മുടേതായി നിൽക്കുന്ന ആ ഔന്നത്യം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അതങ്ങനെ തന്നെ പോട്ടെ എന്ന് നിങ്ങളെ ഒന്നോടെ ഞാൻ സ്മരിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം